ആദ്യം കുറ്റവിമുക്തനാകുക എ കെ ശശീന്ദ്രനും. ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. എ കെ ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്ത് തിരിച്ചെത്താൻ സാഹചര്യമൊരുക്കി പി എസ് ആന്റണി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് നൽകി. പാർട്ടി പറഞ്ഞാൽ മന്ത്രിയാകുമെന്ന് ശശീന്ദ്രൻ. ടി പി പി രാമരൻ ശരത് പവാറുമായി ചർച്ച നടത്തി. ആര് റിപ്പോർട്ട് നൽകിയാലും ശശീന്ദ്രന്റെ വാക്കുകൾ ജനം കേട്ടതാണെന്ന് ചെന്നിത്തല. സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങളെ വിലക്കി മുഖ്യമന്ത്രി. എന്നിട്ട് വണ്ടി മേലിൽ ഒന്ന് തട്ടി. അപ്പൊ നാം പറഞ്ഞു വണ്ടി തട്ടണ്ട സാറെ എന്ന് പറഞ്ഞു. ഞാൻ നിർത്തി തന്നേക്കാണത്. എന്നിട്ട് വേണ്ടി ഓയി കുത്തി കുത്തിട്ട് വണ്ടി കൊണ്ട് നെറ്റിക്കാൻ താക്കോളൊക്കെ ഓടി. ക്യൂമാർക്ക് വേറെ പണിയില്ല സാറെ. നമ്മൾ സി പി എം പിന്തുണയോടെയുള്ള മൂന്നാർ ഹർത്താലിൽ പരക്കെ അക്രമം. വാഹനങ്ങൾ തടയുന്നു. വിദേശികളുമായി വന്ന ഡ്രൈവർക്ക് മർദ്ദനം. മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം. ഹർത്താൽ അനാവശ്യമെന്ന് സി പി ഐ. വിദേശയാത്രയ്ക്കായി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടിയുള്ള ദിലീപിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക്. ഇളവ് നൽകുന്നതിനെ പോലീസ് എതിർക്കും. കുറ്റപത്രം നൽകുന്നതിൽ തീരുമാനമായില്ല. തിരുവനന്തപുരം മേയറെ ആക്രമിച്ചതിൽ ബി ജെ പി കൌൺസിലർമാരുടെ അറസ്റ്റ് വൈകുന്നു. വധശ്രമത്തിനാണ് അറസ്റ്റെങ്കിൽ തടയുമെന്ന് ബി ജെ പി. ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്ന ബി ജെ പി കൌൺസിലറുടെ പരാതി അന്വേഷിക്കാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ തിരുവനന്തപുരത്ത്. മൂന്നാർ കൊട്ടക്കമ്പൂരിൽ പട്ടയം റദ്ദാക്കിയ ഭൂമി പിതാവ് നൽകിയതാണെന്ന ജോയ്സ് ജോർജ് എം പിയുടെ വാദം പൊളിയുന്നു. 20 വർഷം മുൻപ് ഇതേ ഭൂമി ജോയ്സ് വിറ്റതിന് തെളിവായി കോടതി രേഖകൾ. എം പിയുടെ ഭൂമി കച്ചവടത്തിൽ സർവത്ര ദുരൂഹത. പി വി അൻവർ എം എൽ എക്കെതിരായ പരാതി അന്വേഷിക്കാതെ വിജിലൻസ്. തെളിവ് സഹിതം യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയത് 3 മാസം മുൻപ്. വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് മറുപടി കിട്ടിയില്ലെന്ന് കോഴിക്കോട് യൂണിറ്റ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ജഡ്ജിയായി ഇന്ത്യക്കാരനായ ദൽവീർ ഭണ്ഡാരിയെ തെരഞ്ഞെടുത്തു. ഇന്ത്യൻ വിജയം ഉറപ്പായതോടെ നാടകീയമായി പിന്മാറി ബ്രിട്ടൻ. മുൻമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതിയായ ഫോൺ കെണി കേസിലെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. 2 വാള്യങ്ങളായി 405 പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്തും. ശ്രീജിത്ത്, എ കെ ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവിന് വഴിയൊരുക്കുന്നതാകുമോ ഈ പി എസ് ആന്റണി കമ്മീഷൻ റിപ്പോർട്ട്? എന്തൊക്കെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ വിശദാംശങ്ങൾ? ആരതി, തീർച്ചയായും എൻ സി പിയുടെ നേതാവും എലത്തൂർ എം എൽ എയുമായ എ കെ ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരാനുള്ള കളമൊരുക്കുന്നതായിരിക്കും ജസ്റ്റിസ് പി എസ് ആന്റണി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് ഉറപ്പാണ്. എ കെ ശശീന്ദ്രനെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും ഈ റിപ്പോർട്ടിലില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന് കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, എ കെ ശശീന്ദ്രനെതിരായി ഒരു സ്വകാര്യ ചാനൽ സംപ്രേഷണം ചെയ്ത ഫോൺ സംഭാഷണത്തിൻ്റെ യഥാർത്ഥ റെക്കോർഡിംഗ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ ലഭിച്ചിരുന്നില്ല. മറ്റൊന്ന്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായി നിന്ന ആളുകളാരും, മാധ്യമ സ്ഥാപനത്തിൻ്റെ തലപ്പത്തുള്ളവരും ഈ പരാതിക്കാരായ സ്ത്രീ അടക്കമുള്ള ആരും കമ്മീഷന്റെ നടപടികളുമായി സഹകരിച്ചിരുന്നില്ല. മൊത്തം 22 സാക്ഷികളെ ആയിരുന്നു ജസ്റ്റിസ് പി എസ് ആന്റണി കമ്മീഷൻ വിസ്തരിക്കേണ്ടത്. അവരിൽ നിന്നായിരുന്നു കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടിയിരുന്നത്. എന്നാൽ ഇതിൽ 17 പേർ മാത്രമാണ് കമ്മീഷന് മുമ്പിൽ ഹാജരായത്. അതുകൊണ്ട് തന്നെ അന്വേഷണം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ ജസ്റ്റിസ് പി എസ് ആന്റണി കമ്മീഷനിൽ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു ഗൂഢാലോചനയെക്കുറിച്ച്, അതായത് ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് എ കെ ശശീന്ദ്രൻ രാജിവെക്കാൻ ഇടയായിരുന്നു. ഇങ്ങനെ രാജിവെക്കാനിടയായതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ, ഈ ഫോൺ കണി വന്നതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നതായിരുന്നു ജസ്റ്റിസ് പി എസ് ആന്റണി കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട പരിഗണനാ വിഷയം. അങ്ങനെ ആ കാര്യത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുമ്പോൾ കണ്ടെത്തിയാൽ പോലും അത് എ കെ ശശീന്ദ്രനെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നല്ല. അദ്ദേഹത്തെ ബോധപൂർവം ആരോ കൊടുക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കെണിയൊരുക്കി അദ്ദേഹത്തെ പുറത്താക്കി എന്ന അനുമാനത്തിലേക്കായിരിക്കും അത് കാര്യങ്ങളെ നയിക്കുക. അതുകൊണ്ടാണ് ജസ്റ്റിസ് പി എസ് ആന്റണി കമ്മീഷൻ റിപ്പോർട്ട് എ കെ ശശീന്ദ്രന് തിരിച്ചുവരവിന് കളമൊരുക്കും എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതേസമയം പ്രധാന തെളിവ് ഈ കമ്മീഷന് മുന്നിൽ എത്തിയിട്ടില്ല. പ്രധാന സാക്ഷികൾ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷന്റെ സമഗ്രതയെക്കുറിച്ച്, ആധികാരികതയെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയില്ലേ? അത്തരമൊരു അപൂർണമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ കഴിയുക? ആരതി, 4 പരിഗണനാ വിഷയങ്ങളാണ് ജസ്റ്റിസ് പി എസ് ആന്റണി കമ്മീഷന്റെ അന്വേഷണത്തിനായി മുമ്പിലുണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം
ഗതാഗത മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രൻ രാജിവെക്കാനിടയായ ഫോൺ കണി വിവാദത്തിന് മുന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്നായിരുന്നു. അങ്ങനെ ഗൂഢാലോചന തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, നേരത്തെ ആരെയും സൂചിപ്പിച്ചതുപോലെ ഇതിന് കാരണം ഈ ഗൂഢാലോചനയിലേക്ക് കാര്യങ്ങളെ എത്തിക്കണമെങ്കിൽ ഈ ഫോൺ സംഭാഷണത്തിൻ്റെ മറുതലക്കിലുണ്ടായിരുന്ന സ്ത്രീ ഈ കമ്മീഷന് മുമ്പിൽ ഹാജരായി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയണമായിരുന്നു. അതിന് ആ മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സ്ത്രീ തയ്യാറായില്ല. മാത്രമല്ല, അവരുടെ സ്വമേധയായുള്ള വിളി അല്ലെങ്കിൽ അവർ സൗഹൃദ രൂപേണ വിളിക്കുന്ന വിളി എന്ന നിലയ്ക്കാണ് ശശീന്ദ്രൻ പ്രതികരിച്ചിരുന്നത് എന്നാണ് ശശീന്ദ്രൻ നൽകിയ മൊഴി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട സ്ത്രീയുടെ മൊഴിക്ക് വളരെ നിർണായക സ്വഭാവമുണ്ടായിരുന്നു. അവർ ഈ കമ്മീഷൻ മുമ്പിൽ ഹാജരായി അവരുടെ ഭാഗം പറയാൻ തയ്യാറാകത്തോളം കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അന്വേഷണം എന്ന് പറയും റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള അന്വേഷണം പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല, 22 സാക്ഷികളെന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിസ്തരിക്കേണ്ട മാധ്യമ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകർ അടക്കം 5 ഈ കമ്മീഷനുമായി ഒരു തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറായില്ല. അപ്പോൾ അന്വേഷണം അതിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്നത് വാസ്തവമാണ്. എങ്കിൽ പോലും സംഭവത്തിന് മുന്നിലെ ഗൂഢാലോചനയ്ക്ക് വെളിച്ചം വെച്ചിരുന്ന കാര്യങ്ങൾ കമ്മീഷന് മറ്റെന്തെങ്കിലും തരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അങ്ങനെ ഇതൊന്നുമില്ലാതിരിക്കെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് എ കെ ശശീന്ദ്രന് അനുകൂലമായി വരാനുള്ള വന്നിട്ടുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. മാത്രമല്ല, മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പുലർത്തേണ്ട സ്വയം നിയന്ത്രണത്തെപ്പറ്റിയും കമ്മീഷൻ റിപ്പോർട്ടിൽ ജസ്റ്റിസ് പി എസ് ആന്റണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മേൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമല്ല കൊണ്ടുവരേണ്ടത്, മറിച്ച് മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണത്തിന് തയ്യാറാകണം. പ്രസ് കൗൺസിൽ പോലെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകളെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ആവശ്യകതയിലേക്കും ജസ്റ്റിസ് പി എസ് ആന്റണി കമ്മീഷൻ വിരൽ ചൂണ്ടുന്നുണ്ട്. ശ്രീജിത്ത്, അപ്പോൾ ഈ റിപ്പോർട്ട് ആയുധമാക്കി ശശീന്ദ്രൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തും എന്നാണോ കരുതേണ്ടത്? ഈ പ്രശ്നത്തിലെ ഒരു ധാർമ്മിക പ്രശ്നം ഉയർത്തിക്കൊണ്ട് എൽ ഡി എഫ് ഘടകകക്ഷികൾ ആരെങ്കിലും രംഗത്തെത്താൻ സാധ്യതയുണ്ടോ? സി പി ഐ അടക്കമുള്ള കക്ഷികളുടെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ? ആരതി, ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് എൽ ഡി എഫ് യോഗം വിളിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തും എന്ന ആത്മവിശ്വാസമാണ് എൻ സി പി നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് എൻ സി പി നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഇതിനു മുന്നിൽ ഒരു തടസ്സമുണ്ട്. ഒന്ന്, ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ ഒരു രാഷ്ട്രീയ നയപരമായ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതായത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കണമോ അതോ തള്ളിക്കളയണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണം. അതിനും ചില കടമ്പകൾ ബാക്കിയാണ്. കാരണം നേരത്തെ സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചപ്പോൾ അദ്ദേഹം അക്കാര്യത്തിൽ ആദ്യം ചെയ്തത് നിയമോപദേശം തേടുകയാണ്. അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് നിയമോപദേശം തേടിയാണ് നടപടികളിലേക്ക് നീങ്ങിയത്. അങ്ങനെ ഈ റിപ്പോർട്ടും ഒരു നിയമപരമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തള്ളണമോ കൊള്ളണമോ എന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കൂ. അതും ഒരാഴ്ച സമയമെടുത്തേക്കാം. പിന്നീട് മന്ത്രിസഭയോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വന്ന ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങൾക്കെടുക്കുന്ന സമയമായിരിക്കും എ കെ ശശീന്ദ്രൻ്റെ മടങ്ങിവരവിനെ വൈകിപ്പിക്കാൻ പോകുന്നത് എന്ന് കരുതണം. അതുകൊണ്ട് തന്നെ എൻ സി പി പ്രകടിപ്പിക്കുന്ന പോലെ വളരെ പെട്ടെന്ന് മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വരാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. എങ്കിൽ പോലും എ കെ ശശീന്ദ്രന് ആത്യന്തികമായി മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനുള്ള പ്രധാന കടമ്പ മാറിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാം. ശ്രീജിത്ത്, അതേസമയം ഹൈക്കോടതിയിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട്. പരാതിക്കാരി ഈ കേസ് പിൻവലിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അക്കാര്യത്തിൽ കോടതിയുടെ നിലപാട് കൂടി വരേണ്ടതുണ്ട്. ആ കോടതിയുടെ നിലപാട് വരുന്നത് വരെ കാത്തിരിക്കുമോ എൽ ഡി എഫ്? തീർച്ചയായും ആരതി സൂചിപ്പിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണം അല്ലാതെ ശശീന്ദ്രൻ നേരിട്ടിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ഫോൺ കെണി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ ഫോൺ കെണി വിവാദത്തിന് പിന്നിൽ പ്രവർത്തിച്ച പെൺകുട്ടി നൽകിയ ഒരു ക്രിമിനൽ കേസായിരുന്നു. ആ ക്രിമിനൽ കേസ് തിരുവനന്തപുരത്തെ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് കോടതിക്ക് പുറത്തുള്ള ഒരു ഒത്തുതീർപ്പിലൂടെ കേസ് റദ്ദാക്കാനുള്ള തീരുമാനം എ കെ ശശീന്ദ്രനും ഈ പരാതിക്കാരിയായ സ്ത്രീയും തമ്മിൽ ഒരു ധാരണയിലേക്ക് എത്തിയത്. അങ്ങനെയുള്ള ധാരണ പ്രകാരം കേസ് റദ്ദാക്കാനുള്ള അനുമതി തേടി ഈ പരാതിക്കാരിയായ സ്ത്രീ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് കരുതിയിരുന്നെങ്കിലും പിന്നീട് എന്തുകൊണ്ടോ അത് അന്ന് പരിഗണിച്ചില്ല. ഇനിയും ഹൈക്കോടതിയുടെ ഒരു തീർപ്പിന് വിധേയമായി മാത്രമേ ഈ ക്രിമിനൽ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എത്താൻ കഴിയൂ. അതുവരെ മുന്നണി കാക്കാൻ ഇടയുണ്ടോ എന്ന കാര്യം സംശയമാണ്. അത്തരം കാര്യങ്ങളിൽ നമുക്ക് മുന്നണി നേതൃത്വത്തിൻ്റെയും മറ്റും പ്രതികരണം ആരായേണ്ടിയിരിക്കുന്നു. എന്തായാലും എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിനോട് സി പി ഐ അടക്കമുള്ള കക്ഷികൾക്ക് വലിയ എതിർപ്പില്ല. തോമസ് ചാണ്ടിയുടെ വിഷയത്തിലാണെങ്കിൽ ജനതാദൾ സെക്യുലറിനും സി പി ഐക്കും ഒക്കെ തന്നെ ശക്തമായ നിലപാടുണ്ട്. ആരോപണ വിധേയനായ നിയമലംഘനം നടത്തിയെന്ന് കണ്ടെത്തപ്പെട്ട ഒരാൾ മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നതിന് അനുവദിച്ചുകൂടാ എന്ന അഭിപ്രായം സി പി ഐക്കും ജനതാദൾ സെക്യുലറിനുമുണ്ട്.